ക്രൈസ്തവ വിശ്വാസത്തിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ ക്രൂരമായ പീഡനങ്ങൾക്കൊടുവിൽ വധിക്കപ്പെട്ട കന്യകയും രക്തസാക്ഷിയുമായ വിശുദ്ധയാണ് വിശുദ്ധ ജൂലിയാന. ഒരു കുലീന കുടുംബത്തിൽ ജനിച്ചെങ്കിലും AD 439 ഒരു സിറിയൻ വ്യാപാരിക്ക് അവൾ അടിമയായി വിൽക്കപ്പെട്ടു. ജോലിയില്ലാതിരുന്ന സമയത്തെല്ലാം സന്തോഷത്തോടെ പ്രാർത്ഥനയിലും വിശുദ്ധ ഗ്രന്ഥ വായനയിലും അവൾ മുഴുകിയിരുന്നു. ആഴ്ചയിൽ ഞായറാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും ജൂലിയാന ഉപവസിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. കഠിനമായ തപശ്ചര്യകൾ അനുഷ്ഠിച്ചിരുന്ന ജൂലിയാനയോട് അതല്പം ലഘൂകരിക്കുവാൻ അവളുടെ യജമാനൻ പലപ്പോഴും ആവശ്യപ്പെട്ടിരുന്നു. ഒരിക്കൽ ഗോളിലേക്കുള്ള യാത്രയിൽ യജമാനൻ ജൂലിയാനയെയും കൂട്ടിക്കൊണ്ടുപോയി. കോഴ്സിക്കയിലെത്തിയപ്പോൾ അവളുടെ യജമാനൻ ഒരു ഉത്സവത്തിൽ പങ്കെടുക്കാനായി പോയി. ഒപ്പം ജൂലിയാനയും ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം ഒരു കാളയെ ബലിയർപ്പിച്ചിരുന്നതിനാൽ ജൂലിയാന അന്നത്തെ ഉത്സവത്തിൽ പങ്കെടുത്തില്ല. ഇത് ശ്രദ്ധിച്ച ഗവർണർ ആരാണ് ദേവന്മാരെ നിന്ദിക്കുന്നത് എന്ന് അന്വേഷിച്ചു. ജൂലിയാന ഒരു ക്രിസ്തീയ വനിതയാണെന്ന് മനസ്സിലാക്കിയ ഗവർണർ വ്യാപാരിയോട് ജൂലിയാനയ്ക്ക് പകരമായി 4 അടിമകളെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. എന്നാൽ ആരെ തന്നാലും അവളെ തിരക്കിയില്ലെന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. പിന്നീട് അദ്ദേഹം കുടിച്ചു ബോധമില്ലാതിരുന്ന സമയത്ത് ജൂലിയാനയോട് ദേവന്മാർക്ക് ബലിയർപ്പിക്കുവാൻ ഗവർണർ ആവശ്യപ്പെട്ടു. അപ്രകാരം ചെയ്താൽ അവളെ സ്വതന്ത്രയാക്കാമെന്നും അവർ വാഗ്ദാനം ചെയ്തു. അപ്പോൾ ജൂലിയാന പ്രതികരിച്ചു, യേശുക്രിസ്തുവിനെ ആരാധിക്കാൻ സ്വാതന്ത്ര്യമുള്ളിടത്തോളം കാലം ഞാൻ അടിമയല്ല. ജൂലിയാനയുടെ മറുപടിയിൽ സ്വയം നിന്ദിതനായി കരുതിയ ഗവർണർ വിശുദ്ധയെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയയാക്കുകയും അവസാനം കുരിശിൽ തറച്ച് വധിക്കുകയും ചെയ്തു. ക്രിസ്തുവിനെ പോലെ കുരിശിൽ തറച്ച് കൊല്ലപ്പെട്ട രക്തസാക്ഷിയും കന്യകയുമായ വിശുദ്ധ ജൂലിയാന ഇന്നും തിരുസഭയിലെ ഏറ്റവും അണങ്ങപ്പെടുന്ന വിശുദ്ധരുടെ കൂട്ടത്തിലൊരാളാണ്.